ഹൃദയത്തിനുള്ളിൽ വാഴുവാൻ ഞാൻ കൊതിപ്പൂ. ഓരോ നിമിഷവും നിറമിഴിക്കുള്ളിൽ നിന്നെ കാണുവാൻ ഞാൻ കൊതിപ്പൂ. ഈശോയേ നിൻ തിരുഹൃദയത്തിനുള്ളിൽ വാഴുവാൻ ഞാൻ കൊതിപ്പൂ. ഓരോ നിമിഷവും നിറമിഴിക്കുള്ളിൽ നിന്നെ കാണുവാൻ ഞാൻ കൊതിപ്പൂ. സ്നേഹമേ നീ വരൂ, നോവകട്ടിടും തലോടലായി. സ്നേഹമേ നീ വരൂ, നോവകട്ടിടും തലോടലായി. ഈശോയേ നിൻ തിരുഹൃദയത്തിനുള്ളിൽ വാഴുവാൻ ഞാൻ കൊതിപ്പൂ. ഓരോ നിമിഷവും നിറമിഴിക്കുള്ളിൽ നിന്നെ കാണുവാൻ ഞാൻ കൊതിപ്പൂ. ദൈവത്തിന്റെ പരിപാവനമായി നാമം മഹത്വപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ പ്രഭാത വന്ദനം. ഈ ദിനം എല്ലാവിധമായ അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളെ എങ്ങനെ സുന്ദരമാക്കുവാൻ പറ്റും? യോശുവയുടെ പുസ്തകം 24:15. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ സേവിക്കും. മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും ഒരു പുരാണ കഥയുണ്ട്. രണ്ടും ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. നല്ല കാറ്റുള്ളപ്പോൾ കരിയില പറന്നുപോകാൻ സാധ്യതയുണ്ട്. കാറ്റുള്ള സമയങ്ങളിൽ മണ്ണാങ്കട്ട കരിയിലയുടെ മുകളിൽ കയറിയിരിക്കും, സുരക്ഷിതമായി അതിനെ സംരക്ഷിച്ചു പിടിക്കും. പിന്നീട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്യുന്ന സമയങ്ങളിൽ മണ്ണാങ്കട്ട അത് കുതിർന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് മണ്ണാങ്കട്ടയുടെ മുകളിൽ കരിയില ഇങ്ങനെ വന്ന് തണലായി നിഴലായി സംരക്ഷണമായി നിൽക്കും. പരസ്പരം ഇങ്ങനെ സഹായിച്ചും തലോടിയും ഉള്ള ഒരു യാത്രയാണ്. വാസ്തവത്തിൽ കുടുംബമെന്ന് പറയുന്നത് ഭൂമിയിലെ അൾത്താരയാണ്. ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ വരദാനമാണ് കുടുംബജീവിതം. അതെങ്ങനെയാണ് നമുക്ക് സുന്ദരമാക്കാൻ പറ്റുന്നത്? മദർ തെരേസയുടെ വാക്കുകളിൽ, നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോയാൽ സ്നേഹിക്കുവാൻ സമയം കിട്ടത്തില്ല. എല്ലാവരും പറയുന്ന കുടുംബ ബന്ധങ്ങളിൽ വേണ്ടത് പ്രണയമാണെന്നാണ്. എന്നാൽ എൻ്റെ ചിന്തയിൽ വാസ്തവത്തിൽ സൗഹൃദങ്ങളാണ് ഉണ്ടാകുന്നത്, പരസ്പരം നല്ല കൂട്ടുകാരായി മാറുവാൻ. ഒരുപക്ഷെ നമ്മളിങ്ങനെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ മൊബൈൽ എടുക്കാൻ മറന്നുപോയെങ്കിൽ ഉടൻ തന്നെ കാർ തിരിക്കാനാണ് പറയുക, അല്ലാതെ കാർ തിരിക്കാമോ എന്ന് ചോദിക്കില്ല. അതേസമയം ഭാര്യയാണ് മൊബൈൽ എടുക്കാൻ മറന്നുപോയതെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ സമീപനങ്ങൾ? പരസ്പരം ഇങ്ങനെ മനസ്സിലാക്കുവാനും തുറന്ന് സംസാരിക്കുവാനും ഹൃദയങ്ങളെ പങ്കിടുവാനും കഴിയും. ഒരാൾ അയാളായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറഞ്ഞാൽ യോശുവ ഇവിടെ നമ്മോട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനമാണ്. പിന്നിട്ട വഴികളിൽ ദൈവം നടത്തിയ അനന്തമായ കൃപകളെ ഓർക്കുമ്പോൾ യോശുവ പറയുന്നു, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. ആയതുകൊണ്ട് തന്നെ തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവെ സേവിക്കും. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ മുടങ്ങൽ മുടക്കുന്ന കുടുംബങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാകും. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുവാൻ, എത്ര തിരക്കുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് തുറന്ന് സംസാരിപ്പാൻ കുടുംബാംഗങ്ങൾ അല്പസമയം കണ്ടെത്തണം. അതിന് പരാതികളും പരിഭവങ്ങളും കുറ്റപ്പെടുത്തലുകളുമല്ല, മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ സൗഹൃദത്തോടുകൂടെ ഇടപെടുവാൻ നമുക്ക് കഴിയണം. പരസ്പരം ഇങ്ങനെ മനസ്സിലാക്കിയ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളായിത്തീരുക. എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഒരാളെ അയാളുടെ കണ്ണിലൂടെ കാണാൻ പറ്റുക. നമ്മുടെ ഒരു കണ്ണിലൂടെ മറ്റൊരാളെ നോക്കി കുറ്റം വിധിക്കുകയില്ല. ആയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അയാളായിരിക്കുന്ന അയാളുടെ കണ്ണിലൂടെ മനസ്സിലാക്കുവാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ കുടുംബജീവിതം അനുഗ്രഹമായിത്തീരും. ദൈവത്താൽ ഭയപ്പെടുന്ന കുടുംബങ്ങൾ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവവചനാ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടുള്ള സൗഹൃദത്തോടെ ദൈവകൃപയോടെ ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഏറെ അനുഗ്രഹമാണ്. ഒരു ഭാരത്തോടെ സങ്കടത്തോടെ നമ്മുടെ ജീവിത പങ്കാളി ഇരിക്കുകയാണെങ്കിൽ
അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്തിട്ട് വിഷമിക്കേണ്ട ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ആ വാക്കുകൾ കൊണ്ടുള്ള ഒരു തണുപ്പുണ്ട്. പിന്നീടെല്ലാം മറക്കുവാൻ പറ്റും. നമ്മുടെ കൂടെ ഒരാളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഭാര്യയുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരിക്കുക, ഭർത്താവിൻ്റെ കൂടെ തണലായി ഭാര്യ ഉണ്ടായിരിക്കുക. പരസ്പരം ദൈവം ഇങ്ങനെ ചേർത്ത് വെച്ചവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ ദൈവകൃപയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ പരസ്പരം ഇങ്ങനെ ജീവിതം സുന്ദരമാക്കാൻ പറ്റുക. അതിന് നമ്മുടെ വീടുകളിൽ ഒരുപക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതോടൊപ്പം തന്നെ നീ എനിക്ക് മൂല്യമുള്ളവനാണ്, നീ എനിക്ക് മൂല്യമുള്ളവനാണ്. നമുക്ക് മറ്റുള്ളവർക്ക് ഇങ്ങനെ മൂല്യമുള്ളവരാക്കി തീർക്കാൻ പറ്റും. അവരുടെ സ്പേസിനെ അതേ രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ, പരസ്പരം വിശ്വസിക്കുമ്പോൾ, വിശ്വസ്തയോടുകൂടി ഇരിക്കുമ്പോൾ ജീവിതങ്ങൾ ഏറ്റവും സുന്ദരമാകും. ആയതിനാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവം ബാകെ സമർപ്പിക്കുന്ന, പ്രാർത്ഥിക്കുന്ന നല്ല കുടുംബങ്ങളായിത്തീരുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കുടുംബങ്ങളെ നാഥനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദൈവം കഴിഞ്ഞ് നൽകിയിരിക്കുന്ന വരദാനമായിരിക്കുന്ന കുടുംബജീവിതങ്ങളെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചേർത്തുപിടിപ്പാനുള്ള കൃപ നൽകണമേ. താങ്ങായി, തണലായി, ആശ്രയമായി ഒരുമിച്ച് കൈകോർത്ത് മുന്നിലേക്ക് വാന്തിയും സഹായിക്കണം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങളായിത്തീരുന്നതിന് തമ്പുരാന്റെ കാരുണ്യം ഞങ്ങളോട് കൂടിയിരിക്കണം. ദൈവമേ, ഭാരത്തോടെ പ്രയാസത്തോടെ കുടുംബങ്ങളിലിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിവരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആശ്വസിപ്പിക്കണമേ, ശക്തീകരിക്കണമേ, പുതുവഴികളെ തുറന്ന് അവിടെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമ്മയെ പോലെ വാത്സല്യമേകി മാറോടു ചേർക്കാൻ വൈകല്ലേ, അമ്മയെ പോലെ വാത്സല്യമേകി മാറോടു ചേർക്കാൻ വൈകല്ലേ, നിറമിഴിയുമായി നൊമ്പരമോടെ നാഥ കാത്തിരിക്കൂ, നിറമിഴിയുമായി നൊമ്പരമോടെ നാഥ കാത്തിരിക്കൂ, സ്നേഹമേ നീ വരൂ നോവകട്ടിടും തലോടലായി, സ്നേഹമേ നീ വരൂ നോവകട്ടിടും തലോടലായി, ഈശോയേ നിൻ തിരുഹൃദയത്തിനുള്ളിൽ വാഴുവാൻ ഞാൻ കൊതിപ്പൂ, ഓരോ നിമിഷവും നിറമിഴിക്കുള്ളിൽ നിന്നെ കാണുവാൻ ഞാൻ കൊതിപ്പൂ. ഓരോ നിമിഷം
കൊതിപ്പു സ്നേഹമേ നീ വരൂ നോവകട്ടിടും തലോടലായി സ്നേഹമേ നീ വരൂ നോവകട്ടിടും തലോടലായി